കഴിച്ചില്ലല്ലോ. അതൊക്കെ ഇനി വീട്ടിൽ ചെന്നിട്ടാവാം. നീ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിങ്ങ് എടുത്തു. അതിന് പിള്ളമാമനൊന്നും കഴിച്ചിട്ടില്ല. പാത്രവും ഭാഗവും ഒക്കെ കടവിട്ട് വരുമ്പോ കൊണ്ടുവന്നോളാം. നിങ്ങൾ ചെല്ല്. പോലെ ഒരു മിനിറ്റ്. കടയിൽ വന്നാലേ എന്താ തരണ്ടേന്ന് ഏട്ടൻ അറിയില്ല. ഇത് പിടിക്കും. അരിയെ നോക്കണ്ട, ഇത് ബാലന്റെ ഒരു സന്തോഷമാണ്. മേടിച്ചോ മോളെ. എന്തായാലും മോള് ആദ്യമായിട്ട് കടയിലേക്ക് വന്നിട്ട് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് മടങ്ങാൻ പറ്റിയല്ലോ. അത് മതി ഏട്ടന്, ചെല്ല്. പോയിട്ട് വരാം പിള്ള മാമ. വരണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് കച്ചവടം കൂടെ പഠിക്കണം. ചെറിയ കുറുമ്പും എടുത്തേട്ടൊക്കെ കാണിക്കാറുണ്ടെങ്കിലും പുറമേന്ന് നമ്മുടെ കുടുംബത്തിന് നേരെ ആരെങ്കിലും പ്രശ്നം കൊണ്ട് വന്നാ അവള് നമ്മളോടൊപ്പം നിൽക്കുമെന്ന് ഉറപ്പാ. അത് സ്വന്തം തന്തയായാലും ശരി അല്ലേ പിള്ളച്ചേട്ടാ? അത് തമ്പിയുടെ മുമ്പിൽ വെച്ചുള്ള പ്രകടനം കണ്ടപ്പോഴേ ഉറപ്പായ കാര്യമല്ലേ. അപ്പൊ കല്യാണം കഴിച്ച ശേഷം ആദ്യമായിട്ട് കടയിലേക്ക് പോയതാ? അതാകെ കുഴപ്പത്തിലായല്ലോ ദേവീച്ചി. എനിക്കവളെ പറഞ്ഞു വിടാൻ തോന്നിയതാ ഏറ്റവും വലിയ കുഴപ്പമായത്. കഷ്ടകാലം ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. വണ്ടിയിൽ പെട്രോള് തീരാനും കൃത്യമായിട്ട് ആ തമ്പിയുടെ മുമ്പിൽ ചെന്ന് ചാടാനും ഒക്കെ കാരണം അതാ. ആകെ മാനക്കേടായി. അപ്പൊ തമ്പിയുടെ മുമ്പിൽ നിന്ന് ശരിക്കും വിയർത്ത് കാണും. നമ്മുടെ കുടുംബത്തിന് അതിന്റെ ചീത്തപ്പേര്. ആ തമ്പി എന്തൊക്കെയാണ് അവ പറഞ്ഞിട്ടുണ്ടാവുക? വിശേഷങ്ങളൊക്കെ ദേവടുത്തി അറിഞ്ഞല്ലോ അല്ലേ? ബാലട്ടൻ വിളിച്ചെല്ലാം പറഞ്ഞല്ലോ. നിന്റെ കയ്യിൽ കാശില്ലായിരുന്നെങ്കിൽ പോകും മുമ്പ് എന്നോടൊന്ന് ചോദിക്കാറില്ലേ? അപ്പോ അതൊക്കെ എന്റെ കഴുത്ത് താലി കെട്ടി ഭാര്യയാക്കിയ ഈ എം ബി എ കാരൻ സാറല്ലേ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ എന്തിനു ഇതിനു ഏട്ടന്റെ ഏട്ടത്തിയുടെ മുമ്പില് എന്നെ കൊണ്ട് കൈ നീട്ടിക്കുന്നത് ശരിയാണോ? ഇക്കാര്യം പറയുമ്പോഴാ ഞാൻ വഴക്കാളിയാവുന്നത്. എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയുന്നൊക്കെ നല്ലത് തന്നെയാ. കല്യാണത്തിന് മുൻപ് ഇവർക്കാർക്കും ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. സമ്മതിച്ചു. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ സ്ഥിതി. മാസം മാസം ശമ്പളം പോലൊരു തുക എടുത്തോളാൻ ബാലേട്ടൻ പറഞ്ഞപ്പോ വേണ്ടെന്ന് പറയാൻ ഇവൻ അറിഞ്ഞല്ലോ മുൻപന്തിയില്. ഇനിയെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന നല്ലതാ. ഇവരുടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കടയിലെ മേശയിൽ നിന്നെടുത്തിട്ട് കണക്കെഴുതി വെച്ചാ മതി. അക്കൂട്ടത്തില് ഞങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ച് ഓർക്കാറില്ലല്ലോ. എനിക്ക് ആവശ്യത്തിനുള്ള കാശ് ശിവേട്ടൻ തരാറുണ്ട്. ശിവൻ കാശ് വേണോന്ന് അഞ്ചലോട് ചോദിക്കാറുണ്ടോ? ചോദിക്കാറൊന്നുമില്ല. പക്ഷേ അലമാരയിലോ ടേബിളിലോ വെച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എടുത്തോന്ന് പറഞ്ഞിട്ട് പോവും. കേട്ടോ, ശിവൻ എവിടുന്നാ കാശ്? ആവശ്യത്തിനുള്ള കാശ് അവൻ കടയിൽ നിന്ന് എടുക്കാറുണ്ട്. നീ അത് ചെയ്യാത്തത് ബാലേട്ടന്റെ കുഴപ്പമല്ലല്ലോ ഹരി. അവളെ നോക്കി കണ്ണുരുട്ടണ്ട. അപ്പൊ പറഞ്ഞതിൽ എന്താ തെറ്റ്? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്നോട് കാശ് ചോദിക്കാൻ ഇവൾക്ക് നാണക്കേട് തോന്നില്ലേ? നീ വേണ്ടേ അതൊക്കെ അറിഞ്ഞ് വേണ്ടത് ചെയ്യാൻ. ഇനി ശ്രദ്ധിച്ചോളാ എടുത്തി. ഇതുവരെ ഉള്ളത് പോട്ടെ. ഇനി ഇതുപോലൊരു പരാതി അപ്പുവിനെ കൊണ്ട് പറയിക്കാൻ നീ ഇട വരുത്തരുത്. ഇല്ല എടുത്തി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ചെല്ല്. എന്താ ഇത്? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കടയിൽ ചെന്നതിന്റെ സന്തോഷത്തിലാണെന്ന് പറഞ്ഞ് ബാലേട്ടൻ തന്നതാ. ബാലേട്ടൻ നിനക്ക് തന്നതല്ലേ, അത് നീ തന്നെ വെച്ചോ. അല്ല ദേവടത്തി, ഞാനിത്. വേണ്ട, നീ തന്നെ വെച്ചോളാം പറഞ്ഞില്ലേ, ചെല്ല്. ശിവനെ പോലെ അല്ല ഹരി.
എല്ലാവരോടും അവന് സ്നേഹം തന്നെയാ. പക്ഷെ കാര്യഗൗരവം പോരാ. നാളെ മധുരയ്ക്ക് പോണോന്ന് ബാലേട്ടൻ പറഞ്ഞാ ശരിയേട്ടാന്ന് പറയും. പക്ഷെ എന്തിനാണെന്ന് പോലും അവൻ ചോദിക്കില്ല. കാലത്ത് എഴുന്നേറ്റ് റെഡിയാവുകയും ചെയ്യും. അങ്ങനെയുള്ള അവൻ ഒരു പ്രേമം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞപ്പോ അത് എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. ജീവിതത്തിൽ ഓരോന്നും മനസ്സിലാക്കി വരുന്നല്ലേ ഉള്ളൂ. പതിയെല്ലാം ശരിയാവുമായിരിക്കും. ഹലോ, വിളിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ചില കാര്യങ്ങൾ ബാലനെ അറിയിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാ. എന്താ ഭാസ്കർ? തമ്പി സാറ് കാലത്തവിടെ വന്ന് അങ്ങനെയൊക്കെ പറയുകയും റോഡി വെച്ച് അപ്പമ്മളോട് പരിഹാസത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തെങ്കിലും അങ്ങയുടെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. ഇന്ന് ആദ്യമായിട്ടാ മോളെ കുറിച്ച് പറഞ്ഞ് എൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞത്. തമ്പി സാറിൻ്റെ ഇങ്ങനൊരു മുഖം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ വെറും മുതലക്കണ്ണീരാ ഭാസ്കർ. അയാള് മനസ്സിൽ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അടവാ. അങ്ങനെയല്ല ബാല, ഹരിയും അപ്പവും മാപ്പ് പറഞ്ഞാൽ ക്ഷമിക്കാവുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു തമ്പി സാറ്. പക്ഷേ ഇന്ന് ഹരി എല്ലാം തകർത്ത് കളഞ്ഞു. ഇന്നോ? അതെ, ഇന്ന് തന്നെ. അതിന് തമ്പി മുതലാളി ഹരി ഇന്ന് കണ്ടില്ലല്ലോ. എന്ന് ഹരി പറഞ്ഞോ? ഉവ്വ്. എന്നാ നിങ്ങളൊന്നും അറിയണ്ടെന്ന് കരുതി പറഞ്ഞതാവും. പ്രത്യേകിച്ച് അപ്പമോൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇത് എവിടെ വെച്ചാ കണ്ടത്? തമ്പി സാറ് അവിടുന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് ഹരിയും ശിവനും വണ്ടിയിൽ വന്ന് കാറിന് വഴിതടഞ്ഞു നിൽക്കുകയായിരുന്നു. ഹരിയോട് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് കടയുടെ അവിടെ കാത്തു നിന്ന തമ്പി സാറിനെ ഒരു കണക്കിനാണ് ഞാൻ അവിടുന്ന് വിളിച്ചോണ്ട് പോയത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാ ഹരിയും ശിവനും മുമ്പിൽ വന്ന് ചാടിയത്. തമ്പി സാറിൻ്റെ മുഖത്ത് നോക്കി വെല്ലു വിളിക്കുമ്പോലെ ഹരിയും ശിവനും ഓരോന്ന് പറഞ്ഞത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഹരിക്ക് എന്താണ് പ്രശ്നം? വെറുതെ എന്തിനാ തമ്പി സാറൊട്ടൊരു വഴക്കിന് നിൽക്കുന്നത്? അത് പിന്നെ റോഡിൽ വെച്ച് അവൻ്റെ ഭാര്യയെ കളിയാക്കുകയും കടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ അവന് സഹിക്കും? മുമ്പിൽ വന്ന് ചാടിയപ്പോൾ പറഞ്ഞു പോയതായിരിക്കും. ഹരിയുടെ ഭാര്യ എന്ന് പറയുന്നത് തമ്പി സാറിൻ്റെ മോള് തന്നെയല്ലേ ബാല? അത് മറന്ന് സംസാരിക്കാമോ? അത് മറന്ന് തമ്പി സാറും സംസാരിക്കാൻ പാടില്ലല്ലോ ഭാസ്കര. അത് പിന്നെ സാറിന്റെ മോളെ അടിച്ചോണ്ട് പോയാൽ സാർ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ? എല്ലാം അറിയാവുന്ന ഭാസ്കരേട്ടൻ ഇങ്ങനെ പറയല്ലേ. തമ്പിയുടെ മോളെ ഹരി അടിച്ചോണ്ട് പോകുന്നൊന്നും അല്ലല്ലോ. അവളായിട്ട് തന്നെ കല്യാണ മണ്ഡപത്തിൽ വന്ന് കയറിയതല്ലേ. എങ്ങനെയായാലും സാറിന്റെ മകളിപ്പോ ബാലന്റെ അനിയന്റെ ഭാര്യയല്ലേ? അതെ, പക്ഷെ ആ വിചാരം തമ്പി സാറിനില്ലല്ലോ. അതിന്റെ പേരിൽ എന്തൊക്കെ ക്രൂരതകളാ അയാൾ ഞങ്ങളോട് ചെയ്തത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പക മാറിയിട്ടുണ്ടോ അയാൾക്ക്? അതിന് പക മറക്കാനൊരു അവസരം ഹരി കൊടുക്കുന്നില്ലല്ലോ. ഹരി മാത്രമല്ല, നിങ്ങൾ ആരും കൊടുക്കുന്നില്ലല്ലോ. നിങ്ങള് നാല് ആൺമക്കളായതുകൊണ്ടാ സാറിന്റെ മനസ്സ് മനസ്സിലാകാത്തത്. ഒരു പെങ്കൊച്ചും കൂടി വേണ്ടതായിരുന്നു എങ്കിലേ സാറിന് പകയുണ്ടാവാനുള്ള കാരണം മനസ്സിലാവും. ഹരിയെ തമ്പി സാറ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞതുപോലും ബാലന് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ സ്വന്തം അമ്മയുടെ മുഖച്ചായുള്ള മോളാണെന്നും പറഞ്ഞ് അങ്ങേ രാറ്റുനോറ്റ് വളർത്തിയ മോളെ കൊണ്ടുപോയാൽ സാറിന് നോവാതിരിക്കോ? ബാലൻ അനിയന്മാരെ കണ്ണുടച്ച് സപ്പോർട്ട് ചെയ്യരുത്. അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ന്യായീകരിക്കരുത്. സത്യം പറഞ്ഞാൽ തമ്പി സാറ് നയഞ്ഞു വന്നതായിരുന്നു. അതാ ഇന്ന് ഹരി നശിപ്പിച്ച് വീണ്ടും സാറിനെ ശത്രുവാക്കിയത്. എന്നും തമ്പി സാറ് ശത്രുവായിട്ട് തന്നെ മുമ്പിലുണ്ടാവണമെന്ന് ബാലന് വല്ല നിർബന്ധമുണ്ടോ? ഒരിക്കലും ആ മനുഷ്യൻ മിത്രമാകാൻ പാടില്ലെന്നുണ്ടോ? എന്തൊക്കെയായാലും അപ്പമ്മളുടെ അച്ഛനല്ലേ ആ മനുഷ്യൻ. എന്നെങ്കിലും അച്ഛനും അമ്മയും സ്നേഹത്തോടെ അവളെ കാണാൻ വരണമെന്നുള്ള ആഗ്രഹം അവളുടെ ഉള്ളിൽ ഇല്ലാതിരിക്കുമോ? തമ്പി സാറ് ഹരിയുടെ അച്ഛൻ്റെ സ്ഥാനത്താ. അവൻ അങ്ങനെ കാണേണ്ട ആളല്ലേ. ആ ബഹുമാനം കൊടുക്കണമെന്നില്ല. പക്ഷേ അങ്ങേരെ വെറുപ്പിക്കാതെയും വെല്ലുവിളിക്കാതെയും ഇരുന്നൂടെ? അതുകൊണ്ട് എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. ഇനിയെങ്കിലും ഹരിയോട് തമ്പി സാറിനെ വെല്ലുവിളിക്കാനോ
അവന്റെ ഭാര്യയുടെ അച്ഛനാണെന്നുള്ള സ്ഥാനം നോക്കാതെ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്. ശരി, ഓക്കെ. ശരി ഭാസ്കർ. ഇതാണ് പരിപാടി അല്ലേ? ഇതുപോലെയുള്ള സിനിമ പാട്ട് കാണാനാണോ പഠിക്കാനിരിക്കുന്നത്? അതോ ഇവന് നല്ല തല്ല് കിട്ടാത്തിന്റെ കുറവാപ്പും. ഞാൻ എണ്ണം കൊടുക്കട്ടെ? തല്ലിന്റെ ആവശ്യമുണ്ട്. മൂന്നേട്ടന്റെവരോട് എന്നെ കണ്ണിച്ചോല തല്ലിയതേ വല്ലാത്ത ഷോ സീനായി പോയി. നിന്നെ വെറുതെ തല്ലിയ പോരാ, ചൂരലിനടിക്കണം. നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി കാശ് ചെലവാക്കുന്നത് വെറുതെ. പഠിക്കേണ്ട സമയത്ത് ഫോണിൽ പാട്ട് കണ്ടോണ്ടിരിക്കുക. എനിക്ക് എന്റെ ഏട്ടന്മാരുണ്ട് കൂട്ടിന്, എങ്കിലൊന്ന് കാണണല്ലോ. എന്താ കണ്ണനുമായിട്ടൊരു കശപിശ? ഇവനുണ്ടല്ലോ ബുക്കിനകത്തേക്ക് നോക്കി നോക്കിയിരുന്ന് ഉറങ്ങുക. പഠിക്കുകയാണെന്ന് തോന്നിക്കാൻ വേണ്ടി ബുക്കും തുറന്നു വെച്ചിരുന്ന് ഉറങ്ങുക. ഇന്ന് ബാലേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, ഇന്ന തുടർന്നിന്റെ പഠിത്തം ഞാൻ ശരിയാക്കി തരാടാ. ഓഹോ, അപ്പൊ പഠിക്കാനെന്ന മറ്റേ ബുക്കും തുറന്നു ചോദിക്കണം. നിന്നെ രക്ഷിക്കണല്ലേടാ, നിന്നോട് പഠിക്കാൻ പറഞ്ഞ നീ ബുക്കും തുറന്നു വെച്ചാ ഉറങ്ങില്ലേ? നന്നായി പോയി കൊടുക്ക, അല്ലെങ്കിൽ രണ്ട് പേപ്പർ പോയി. എന്നിട്ടാണ് നിനക്ക് ഇവിടെ വേറെ എന്താടാ പണി? എപ്പൊ നോക്കിയാലും ഉറക്കം. എന്താ എന്താ പ്രശ്നം? പഠിക്കേണ്ട സമയത്ത് ഉമ്മറത്ത് വന്നിരുന്ന് ബുക്കും തുറന്നു വെച്ചിട്ടേ ഇരുന്ന് ഉറങ്ങുക ബാലേട്ടേവൻ. ചെവിക്ക് തിരുമിക്കോ, ഇനി എന്നെ തീരുമാനം തല്ലാനും വല്ലേട്ട് മാത്രമേ ബാക്കിയുള്ളൂ. വേഗം ആവട്ടെ. ആ ഓടാ കേറി. ഇന്ന് തമ്പി മുതലാളി നിങ്ങൾ രണ്ടുപേരും കണ്ടിരുന്നു. എന്താടാ ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കണ്ടു. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? തമ്പി മുതലാളിയുടെ മുമ്പിൽ വന്ന് നിങ്ങൾ രണ്ടുപേരും ചാടണ്ടാന്ന് കരുതിയാ അങ്ങനെ അവിടുന്ന് പോയിട്ട് വന്നാ മതി എന്ന് പിള്ളച്ചേട്ടൻ വിളിച്ചു പറഞ്ഞത്. എന്നിട്ടും അങ്ങേരുടെ കാറിന്റെ മുമ്പിൽ തന്നെ ചെന്ന് തടസ്സം പിടിച്ച് നിന്നുവല്ലേ? കരുതിക്കുട്ടി ചെയ്തൊന്നല്ല വലിയേട്ട, അറിയാതെ മുമ്പിൽ ചെന്ന് പെട്ടതാ. അങ്ങനെ പെട്ട ഒഴിഞ്ഞു മാറി പോന്നാ പോരായിരുന്നോ? തമ്പി മുതലാളിയെ വെല്ലുവിളിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ല, ഹരിയേട്ടനാ സംസാരിച്ചത്. ആ നിന്നോട് തന്നെയാ ഞാൻ ചോദിച്ചത്. അതിന് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. റോഡിൽ വെച്ച് അപ്പുന് ഇൻസൾട്ട് ചെയ്ത് എന്തിനാന്നും കടയിൽ വന്ന് ഇന്നത്തെ പോലെ പ്രകടനം നടത്തരുതെന്നും പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം എന്തായിരുന്നു നിനക്ക്? മുതിർന്നവരോട് സംസാരിക്കാൻ ഇവിടെ ഞാനുണ്ട്. അതോ എന്നെക്കാളും മേലെ കാര്യങ്ങൾ സംസാരിക്കാനും തീരുമാനിക്കാനും ആയെന്നൊരു തോന്നലുണ്ടോ?
എന്റെ അനിയന്മാര് എന്നോട് ആലോചിക്കാതെ ഒരു കാര്യം ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഇപ്പൊ സ്വന്തം ഇഷ്ടത്തിന് ആരോട് എന്തു പറയാന്നുമായി എന്ത് ചെയ്യാന്നുമായി. കൊള്ളാ, നന്നായിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല വലിയേട്ട, തമ്പി മുതലാളി നമ്മളോട് വളരെ മോശമായിട്ടും ശത്രുതയോടെയും പെരുമാറുന്ന ആളായിക്കോട്ടെ. പക്ഷെ നിനക്ക് അങ്ങനെ അച്ഛന്റെ സ്ഥാനത്താ, അത് നീ മറക്കരുത്. എന്നും എക്കാലവും ശത്രുക്കളായിരിക്കാൻ ആർക്കും പറ്റില്ല. ഒരിക്കൽ യോജിച്ചല്ലേ തീരൂ. അന്ന് മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ വരരുത്. മേലത് ആവർത്തിക്കരുത്. ചെല്ല്, ചെല്ലേണ്ടി വരും. രാത്രി അടി ഉണ്ടാക്കാൻ അപ്പം ഇത് മതി. പറയാനുള്ളത് ഹരിയെ മാറ്റി നിർത്തി പറഞ്ഞ പോരായിരുന്നോ ബാലേട്ടന്? വിവരങ്ങൾ അറിഞ്ഞ ദേഷ്യത്തില് അതൊന്നും ഓർത്തില്ല. ഹരിയേട്ടന് മാത്രല്ല, നിന്റെ ശിവേണ്ണും ഇന്ന് ശിവരാത്രി തന്നെയാ. ഗുണ്ടായസം കാണിക്കാൻ നടക്കുന്നു. കണ്ടോ, സന്തോഷമായല്ലോ ബാലേട്ടന്. പഴയതുപോലെ അല്ല കാര്യങ്ങള്. അനിയന്മാരുടെ ഭാര്യമാരുടെ മുമ്പിൽ വെച്ച് അവരെ ശകാരിച്ച അവർക്ക് ഇഷ്ടമായിന്ന് വരില്ല. ഹരി, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിന്റെ ഡാഡിയോട് ഞാൻ സംസാരിച്ചതിന്റെ പേരില് എന്നോട് വഴക്കുണ്ടാക്കുന്ന നിന്റെ ഭാവമെങ്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്കൊന്ന് കുളിക്കണം. വഴക്കിടെ എനിക്കും താല്പര്യമില്ല. പിന്നെ എന്താ നിനക്ക് പറയാനുള്ളത്? ഡാഡി ഇന്ന് വളരെ മോശമായിട്ടാ പെരുമാറിയത്, സമ്മതിച്ചു. പക്ഷേ ഡാഡി പറഞ്ഞതിൽ ചില കാര്യങ്ങൾ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോഴും എന്റെയും നിന്റെയും കാര്യങ്ങൾ നോക്കുന്ന ബാലേട്ടനാ. ഞാൻ നിന്റെ ഭാര്യ, എന്റെ കാര്യങ്ങൾ നീ വേണം നോക്കാൻ. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും നിന്റെ ഏട്ടനോട് കൈനീട്ടുന്ന ശരിയല്ല. ഇക്കാര്യം ഏട്ടത്തെയും ബാലേട്ടനും പറഞ്ഞു കഴിഞ്ഞാണല്ലോ. അതെ, അവര് പറഞ്ഞ തന്നെ എനിക്കും പറയാനുള്ളത്. പിന്നെ ഡാഡി പറഞ്ഞ മറ്റൊരു കാര്യം, നീ എം ബി എ വരെ പഠിച്ചിട്ട് നിന്നെ കൊണ്ട് എന്ത് പ്രയോജനം ഈ കുടുംബത്തിനുള്ളത്? പലചരക്കടയിലെ കാര്യങ്ങൾ നോക്കാനാണെങ്കിൽ ഇത്രയും കാശു മുടക്കി എം ബി എ വരെ പഠിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ശിവനെ പോലെ 10-ാം ക്ലാസ് വരെ പഠിച്ച പോരായിരുന്നോ? നിന്റെ പഠിപ്പിനനുസരിച്ച ഒരു ജോലി നിനക്ക് ആദ്യം വേണ്ടത്. ഇക്കാര്യത്തിൽ നിനക്കോ നിന്റെ വീട്ടുകാർക്കോ ഒരു താല്പര്യമുള്ളതായി ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. എത്ര കാലം ഇങ്ങനെ പലചരക്കടയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വളർച്ച വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് പറ്റൊരു ജോലി നീ കണ്ടുപിടിക്കുക തന്നെ വേണം. ഇനി സമയമുണ്ടല്ലോ. തൽക്കാലം മറ്റൊരു ജോലിയെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല. അപ്പോ ഈ കടയിൽ കിടന്ന് കഴുതേ പോലെ പണിയെടുത്ത് ജീവിതം തുലയ്ക്കാൻ തന്നെയാ നിന്റെ തീരുമാനം അല്ലേ? കടയിലെ ജോലി നോക്കി നടന്ന തൊലഞ്ഞു പോകുന്ന നിന്നോട് ആരാ പറഞ്ഞേ? ബിസിനസ് എന്താ, മോശമായ കാര്യമാണോ? എന്നല്ല ഉദ്ദേശിച്ചത്. എന്റെ ഡാഡിയുടെ മുൻപില് എനിക്ക് തല ഉയർത്തി പിടിച്ച് നിൽക്കണമെങ്കിൽ നിന്റെ എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള ഒരു ജോലി നീ കണ്ടുപിടിക്കുക തന്നെ വേണം. നിന്റെ ഡാഡിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എനിക്ക് മറ്റൊരു ജോലി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ട, എന്റെ ഡാഡിയുടെ കാര്യം വിട്. ഇപ്പോഴത്തെ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? എല്ലാവരും ഒരു കടയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതുകൊണ്ട് കടയിലെ ബിസിനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഈ കുടുംബം മുഴുവൻ കഷ്ടപ്പെടും. എന്നാൽ നിനക്ക് മറ്റൊരു ജോലി ഉണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിനൊരു സഹായമാവില്ലേ? നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഈ കട വിട്ട് എന്നെ തനിച്ചടർത്തിയെടുക്കാനുള്ള നിന്റെ ഡാഡിയുടെ ദുഷ്ടബുദ്ധി തന്നെയാ ഇപ്പൊ നീയും ചിന്തിക്കുന്നത്. അത് നടക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കാന്ന് പറയുന്നത് ഹരിയുടെ ഒരു തരം ദുർഭാഷ്യ. അങ്ങനെ കടയിലെ ജോലി മാത്രമേ ചെയ്യുള്ളൂന്നാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ പാൻസ് ഷർട്ട് ഇട്ട് അണിഞ്ഞൊരുങ്ങി കടയിൽ പോകുന്നത്? ശിവനെ പോലെ ഒരു ലുങ്കിയും ടീഷർട്ട് ഇട്ട് പോയാ പോരെ? എന്താ, എം ബി എ കാരനായതുകൊണ്ടാണോ ഇങ്ങനെ ഡ്രസ്സ് ധരിച്ച് നടക്കുന്നത്? നീ ചെയ്യുന്ന ജോലിയും ശിവൻ ചെയ്യുന്ന ജോലിയും തമ്മിൽ ഒരു വ്യത്യാസവും. പിന്നെ നിനക്ക് മാത്രം എന്തോ ഒരു പ്രത്യേകത. നിനക്കെന്താ ഇപ്പൊ പലചരക്കടയിലെ എന്റെ ജോലി കുറച്ചിലായിട്ട് തോന്നി തുടങ്ങിയോ? എന്താ സംശയം, എനിക്കത് കുറച്ചില് തന്നെയാ. കടയിലെ പാർട്ട്ണറാന്ന് പറയുന്നുണ്ടെങ്കിലും നീ ഇപ്പോഴും ശിവനെ പോലെ ഒരു എടുത്തു കൊടുപ്പുകാരൻ മാത്രല്ലേ. ഞാൻ സ്നേഹിച്ചത് എം ബി എ കാരനായ ഹരിയാ. നീ കോളേജിൽ പഠിച്ചില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കണ്ടുമുട്ടില്ലായിരുന്നല്ലോ. ഓ അപ്പു, നീ ഇപ്പൊ സംസാരിക്കുന്നത് നിന്റെ ഡാഡിയുടെ ശബ്ദത്തിലാ. നിന്റെ സംസാരം കേട്ടാ എന്നെയും കൊണ്ട് ഈ കുടുംബം വിട്ടു പോണെന്ന് ഞാൻ പറഞ്ഞതുപോലെ ആണല്ലോ.
നിനക്കും എനിക്കും നമുക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി. അത് നീ മനസ്സിലാക്കാത്തെന്താ? നിനക്കൊരു നല്ല ജോലി കിട്ടിയാ നിന്റെ ഏട്ടനും ഏട്ടത്തെയും ഈ കുടുംബം മുഴുവനും സന്തോഷിക്കല്ലേ ചെയ്യാ? അതോ സങ്കടപ്പെടുകയാണോ ചെയ്യാ? നീ ഒന്ന് ആലോചിക്കേ.